ഹായ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രൈഡലായിട്ട് നമുക്ക് ഫംഗ്ഷനിലോ റിസപ്ഷനിലോ ഒക്കെ ചെയ്യാൻ പറ്റുന്നിട്ടുള്ള ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ഒരു ഹെയർ പോച്ച് എൻ്റെ വീഡിയോ ഇട്ടാണ്. അപ്പോൾ നമുക്ക് ഞാനിവിടെ റോസ് കളറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റോസ് കളർ വേണ്ട നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കളറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. നമ്മളീ ഫോം ഫ്ലവർ മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ഈ ഫോം ഫ്ലവർ ബണ്ടിലായിട്ടാണ്, ബണ്ടിലെന്ന് ഉദ്ദേശിച്ച് 12 സെറ്റായിട്ടാണ് വരിക. അപ്പോൾ അതിൻ്റെ 20-30 രൂപയുടെ റേറ്റ് ഉണ്ട്. പിന്നെ അതിലാവശ്യമായിട്ടുള്ള ഇതുപോലത്തെ കമ്പിയാണ്. അപ്പോൾ ഞാൻ കമ്പി ഇതുപോലെ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളെ വൈറ്റ് വീട്, ഓഫ് വൈറ്റ് ആയിട്ടുള്ള വീട്, കുറച്ച് വലിയ വീട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വീട് കൊടുക്കാമെന്ന് തോന്നി, അതുകൊണ്ടാണ് വീടുകൂടെ ചേർത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഫ്ലവറിന് പകരം യെല്ലോ ഏത് കളറാണെങ്കിലും നിങ്ങൾക്ക് നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് മാച്ച് ചെയ്യുന്നതൊക്കെ ചെയ്യാം. അതൊക്കെ കസ്റ്റമൈസ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഹെയർ ബ്രോച്ചസോ പിന്നെ ഹെയർ ബൈനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഐ ഡി ഉണ്ട്, അതേപോലെ ഈ പേരിൽ തന്നെ ഐ ഡി ഉണ്ട്, 2 ID കേട്ടോ. അപ്പോൾ ഇതാക്കണം ഞാൻ ഒരു വീട് അപ്പുറത്തും ഒരു വീട് ഇപ്പുറത്തും അങ്ങനത്തെ രീതിയിലാണ് സെറ്റാക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ലോണം ഇട്ടിട്ട് പെരിച്ചു കൊടുക്കാൻ നോക്കുക കണ്ടോ. നമുക്ക് നല്ല ടൈറ്റിൽ തന്നെ പിരിഞ്ഞ് കിട്ടണം, അതുകൊണ്ട് നല്ല ടൈറ്റിൽ തന്നെ പിരിച്ചെടുക്കുക കേട്ടോ. ആദ്യം 2 ഫ്ലവർ വെച്ചിട്ടുണ്ട്, പിന്നെ 2 ബീഡ് വെച്ച് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് പോളനാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. നല്ലോണം പിരിച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, മുടിയിൽ ഒരു പ്രാവശ്യം തന്നെ വെച്ചാലിത് കേടായി പോകും. അപ്പോൾ നമുക്കൊരു 10 കുറേ ടൈം നമ്മൾ ഇത് വെച്ചാൽ പ്രത്യേകത എന്താ ഒരു ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതിട്ടുകാണ്ട് നമ്മൾ കിടക്ക നമ്മളെ ഒക്കെ ആയാൽ ഫ്ലവറൊക്കെ അലങ്കോലമായി പോകും. ഫ്ലവർ നല്ല അത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഫംഗ്ഷൻസിനൊക്കെ യൂസ് ചെയ്ത് കൊണ്ട് പിന്നെ നമുക്ക് എടുത്ത് വെച്ചാൽ കുറേ കാലം ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അല്ലാതെ നമ്മളെടുത്തിട്ട് അത് കിടക്ക് കുട്ടികളെ കണ്ട പോലെ കിടന്ന് കണ്ടോ അറിയാതെ ചെറിയ മക്കളൊക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഫ്ലവർ ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ല, ഹെയർ വൈനാണ് ഈ പ്രശ്നമല്ല, മുത്ത് വെറും ബീഡ് സെറ്റപ്പ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. നമുക്ക് കടന്നു എഴുതിയാണ് തന്നെ പ്രശ്നമൊന്നും വരുമല്ലോ, കാരണം ബീഡല്ലേ ഉള്ളൂ. ഇതാകുമ്പോൾ ഫ്ലവർ ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളൊക്കെ ആകെ ഇതാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഫ്ലവറൊക്കെ നമുക്ക് അടർന്നു പോരാൻ ചാൻസ് ഉണ്ട്. അടർന്നു പോരാന്ന് ഉദ്ദേശിച്ച് കമ്പിയിൽ വേറിടാന്നല്ല, ഈ ഫോം ഫ്ലവർ കമ്പിയിൽ നല്ല അമർത്തി പിടിച്ചിട്ട് തിരിച്ചു കൊടുക്കരുത്, അങ്ങനെ ചെയ്തു കൊടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോം ഫ്ലവർ കയ്യിൽ പോരും, കാരണം അത് ചെറിയ രീതിയിലാണ് ചെയ്തു കൊടുക്കുന്നത്. നമ്മൾ അമർത്തി പിടിച്ചാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം, എന്നിട്ട് ഫ്ലവറിന് അമർത്തരുത്, അല്ലാതെ കമ്പിയിൽ പിടിച്ചിട്ട് അമർത്തിയിട്ടാണ് ചുറ്റി കൊടുക്കുക ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്ലവർ വേസ്റ്റായി പോകും കേട്ടോ. ഇതുപോലെ നല്ലോണം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറെ അപ്പോൾ തന്നെ 2 വീട് വെച്ച് കൊടുക്കുക, ഒരു പോളന് ഗോൾഡൻ കളറിൻ്റെ പോളനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് 1-2 വെച്ച് കൊടുക്കുമ്പോൾ ഞാൻ 1 വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വീട് ഒരു ഓവറായിട്ടുള്ള ഇതൊന്നുമില്ല, ഇത് സാധാരണ അത്യാവശ്യം എലഗൻറ്റും ഫംഗ്ഷനും പാർട്ടികൾക്കൊക്കെ പറ്റും ചെയ്യും, അങ്ങനത്തെ രീതിയിലുള്ളതാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതാണ് നല്ലോണം പിരിച്ചു കൊടുക്കുക കേട്ടോ, നല്ലോണം പിരിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഇതിപ്പോൾ എന്താ ഗ്രീൻ കളറിലെ ടാപ്പ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യാം. നമ്മളെ ഈ കമ്പിയൊക്കെ കാണാത്ത രീതിയിൽ ഒട്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഗ്രീൻ ടാപ്പില്ല, റിബണാണുള്ളത്. അപ്പോൾ അത് ഇനി സീൽ ചെയ്ത് കൊടുക്കണം. സീൽ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ ഗം വെച്ചിട്ട് സീലാക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഇതാക്കണം. അപ്പോൾ ഞാനിത് തലയിൽ വെച്ചിട്ടുള്ള ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല, അങ്ങനെ ഇനി നോക്കട്ടെ. ഇൻഷാല്ലാ ഞാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്, ഇത് തല വെച്ചിട്ടുള്ളതൊക്കെ കേട്ടോ. തല വെച്ചിട്ട് എങ്ങനെ വെക്കാന്നുള്ളതൊക്കെ നമുക്ക് ഷോർട്സായിട്ട് ഞാൻ ചെയ്യേണ്ടതെങ്കിലും സൈഡിലോ അല്ലെങ്കിൽ മുകളിലായിട്ടാണ്, നമ്മൾ മുടി കിട്ടിയതിന് ശേഷം മുകളിലായിട്ടാണല്ലോ ക്രാബ് വെച്ചതിന് ശേഷം ഒരു സൈഡിലായിട്ടൊക്കെ വെച്ച് കൊടുക്കുക ചെയ്യാം. നല്ല ഭംഗിയുണ്ടാവും, ഒരു എന്താ ഒരു കർവ് മാതിരിയാണ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും. ടേക്ക് കെയർ.